ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ. എസ്കെവ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ ബഡ്ജറ്റിൽ പ്രവാസികൾക്കുള്ള പെൻഷൻ തുക 2000 രൂപയിൽ നിന്ന് 3500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ വിവരം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് 350 രൂപ വീതം നമ്മൾ മിനിമം 5 വർഷമെങ്കിലും നമ്മൾ അടച്ചിരിക്കണം. അത് അങ്ങനെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് 3500 രൂപ നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ 350 രൂപ അടയ്ക്കേണ്ടെന്ന് ഇപ്പോൾ പ്രവാസി ജീവിതം നയിക്കുന്ന ആളുകളാണ് ഈ 350 രൂപ അടയ്ക്കേണ്ടത്. പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ മാസം 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ആദ്യം ഇത് 100 രൂപയായിരുന്നു. അതുപോലെ തന്നെ പ്രവാസി ജീവിതം നയിക്കുന്നവരടച്ചിരുന്നത് 300 രൂപയായിരുന്നു. ഇപ്പോൾ അത് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകൾ അടയ്ക്കേണ്ടുന്ന തുക 200 രൂപയാണ്. ആ 200 രൂപ മിനിമം 5 വർഷമെങ്കിലും അടയ്ക്കണം. അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് 60 ദിവസം കഴിയുമ്പോൾ 3500 രൂപയ്ക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അംഗമാവുക. കാരണം ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നമുക്ക് അംഗമാവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അംഗമായതിന് ശേഷം നമുക്കൊരു അംഗത്തെ നമ്പർ ലഭിക്കും. ആ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാസം നമുക്ക് ഓൺലൈൻ വഴി നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും മുടങ്ങാതെ നിങ്ങൾക്ക് പണം അടയ്ക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ തമ്പനിയിൽ കൊടുത്തിരിക്കുന്ന ഒരു 6000 രൂപ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുന്ന തുകയുടെ അനുസരിച്ചിട്ട് നമുക്ക് പെൻഷൻ തുകയിൽ വർധനവുണ്ടാവും. ചിലപ്പോൾ 4000 അല്ലെങ്കിൽ 4500 വരെയൊക്കെ ആവും. പക്ഷേ മാക്സിമം ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് 6000 രൂപയാണ്. അതാണ് ഞാൻ 6000 എന്ന് തമ്മിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർ ഒരുപാട് വർഷം അവർക്ക് അടയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ കൂടുതൽ പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും വർഷം അവർക്ക് അടയ്ക്കാൻ പറ്റില്ല. അവർ 5 വർഷം മിനിമം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 3500 രൂപ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചേരാത്ത ഇതുവരെ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പദ്ധതിയിൽ അംഗമാവുക. അതിനുശേഷം പണം അടച്ചു കൊടുങ്ങുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ്, സർക്കാരിൻ്റെ നല്ലൊരു തീരുമാനമാണ്. കാരണം മുന്നോട്ട് ഇനി ഇതിലും പണം നമ്മളുടെ പെൻഷൻ തുക ഇനിയും കൂടിക്കൂടാന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അംഗമാവുക. അംഗമായതിനു ശേഷം പണം അടച്ചു കൊടുങ്ങുക. കാരണം 60 വയസ്സ് ആകുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സാമ്പത്തികം എങ്ങനെയാണെന്നോ അതല്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമുണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു തുക കിട്ടുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ഈ ഒരു ഇത്രയും തുക, അതായത് 3500 രൂപ എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് വളരെ വലിയൊരു തുക തന്നെയായിരിക്കും. കാരണം പ്രവാസിയായി എനിക്കറിയാം. കാരണം നമ്മൾ നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. കാരണം ഞാനും കുറേ വർഷങ്ങളായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഈ ഒരു 3500 രൂപ എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു തുക തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാരണം ഞാനത് പറയാൻ കാരണം ഞാൻ പല ആളുകളോടും ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ പ്രവാസി പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾ അംഗമാണോ, പണം അടയ്ക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരാരും പറഞ്ഞില്ല ഞങ്ങൾ അംഗമൊന്നുമല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ചിലരോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ കണക്ക് പറഞ്ഞു 2000 രൂപയാണ്, അത് 60 വയസ്സാകുമ്പോൾ 2000 രൂപ ഇട്ടിട്ട് എന്തിനാണെന്നൊക്കെയാണ് അവർ ആ നേരത്തെ അങ്ങനത്തെ ഒരു ചോദ്യമൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആ സമയത്ത് നമുക്കിതൊരു അനുഗ്രഹം, 2000 അല്ല, ഇനി അതിൽ താഴെ കിട്ടിയാൽ തന്നെയും നമുക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഇതിലാരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവീത് അംഗമാവുക. അംഗമായതിനു ശേഷം നിങ്ങളിതുപോലെ പണം അടച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആളെന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, ആളെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. നന്ദി, നമസ്കാരം.